അപകടത്തിൽപ്പെട്ടയാളെ രക്ഷിച്ചയാൾക്ക് വർഷങ്ങൾക്ക് ശേഷം 8 ലക്ഷം രൂപ പിഴ അടയ്ക്കുവാൻ നോട്ടീസ് ലഭിച്ചതായി പരാതി. കേസ് എഴുതിയപ്പോൾ പോലീസിനെ പറ്റിയ പിഴവാണ് ജപ്തി നോട്ടീസായി ലഭിച്ചത്. ബാലഗ്രാം കിഴക്കേപ്പറമ്പിൽ കെ ടി തോമസിനാണ് ഈ ദുരവസ്ഥ ഉണ്ടായിട്ടുള്ളത്. ആത്മഹത്യയല്ലാതെ വേറെ മാർഗമില്ലെന്നാണ് തോമസ് പറയുന്നത്. വഴി വണ്ടി വഴിച്ചേരി കിടന്നുകൊണ്ടൊന്ന് ഈ മനുഷ്യൻ വീഴുന്ന കണ്ടുകൊണ്ട് ആ വണ്ടി കയറ്റി കൊടുത്തു വിട്ടു. അവൻ്റെ കൂടെ പോയി അവനെ സഹായിച്ചു. അതിന് സാക്ഷി പറഞ്ഞു. സാക്ഷിക്കാരൻ എനിക്ക് 1500 രൂപ എനിക്ക് പറ്റിയടിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് നെടുങ്കണ്ടം ടൗണിലാണ് സംഭവങ്ങളുടെ തുടക്കം. ഓട്ടോറിക്ഷ ഡ്രൈവറായ തോമസ് വഴിയരികിൽ നിർത്തിയിട്ടിരുന്ന വാഹനം സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടേക്ക് എടുക്കുവാൻ ശ്രമിക്കുന്നതിനിടെ പിന്നിലൂടെ എത്തിയ ഓട്ടോറിക്ഷ സഡൻ ബ്രേക്കിട്ടു. ഈ സമയത്ത് പിന്നിലെ ഓട്ടോറിക്ഷയിലിരുന്ന യാത്രക്കാരൻ റോഡിലേക്ക് തെറിച്ച് വീഴുകയായിരുന്നു. ഉടൻ തന്നെ തോമസും പിറകിലെ വാഹനം ഓടിച്ചിരുന്ന ആളും ചേർന്ന് നെടുങ്കണ്ടത്തെയും തുടർന്ന് കട്ടപ്പനയിലെയും ആശുപത്രിയിൽ എത്തിച്ചു. പരിക്ക് പറ്റിയ ഇയാൾക്ക് തോമസ് 3000 രൂപ ചികിത്സാ ചെലവായി നൽകി. 2 ദിവസത്തിന് ശേഷം നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷൻ വിളിപ്പിച്ച് കേസ് ചാർജ് ചെയ്തു. സാക്ഷിയായാണ് തോമസിനെ കേസിൽ ചേർത്തത്. എന്നാൽ കേസെഴുതിയപ്പോൾ പ്രതിയുടെ സ്ഥാനത്താണ് പേരെഴുതി ചേർത്ത്. ഇതാണ് ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം 8,41,836 രൂപ പിഴയടയ്ക്കുവാൻ പെരുമ്പാവൂർ MACT കോടതി നോട്ടീസ് അയച്ചിട്ടുള്ളത്. പണമടച്ചില്ലെങ്കിൽ വീട് സ്ഥലവും ജപ്തി ചെയ്യുവാനാണ് നിർദ്ദേശം. താൻ ചെയ്യാത്ത കുറ്റത്തിനാണ് തനിക്ക് നോട്ടീസ് ലഭിച്ചിട്ടുള്ളതെന്നും ആത്മഹത്യയല്ലാതെ മറ്റു മാർഗങ്ങളില്ലെന്നുമാണ് തോമസ് പറയുന്നത്. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വിളിക്കുന്നത്, ഇത് കേസുണ്ട് വന്നോന്നും പറഞ്ഞ് വണ്ടി നോക്കണമെന്നും പറഞ്ഞ് വണ്ടി നോക്കി RTO വന്ന് നോക്കി 1500 രൂപ വെറ്റി അടിച്ചു. അത് ഞാൻ അഡ്വക്കേറ്റിനെ ഏൽപ്പിച്ച് ആ കാശ് കൂടുതൽ അടയ്ക്കുകയും ചെയ്തു. ഇപ്പോൾ നിലവിൽ എനിക്ക് വന്നിരിക്കുന്നത് 8,41,680 രൂപ ഞാൻ ഉള്ള ജപ്തി നോട്ടീസാണ് എനിക്ക് വന്നിരിക്കുന്നത്. ഞാൻ എൻ്റെ വണ്ടി ആക്സിഡൻ്റ് ആകുമോ, എൻ്റെ വണ്ടി ഒരു പ്രശ്നം ഉണ്ടാകുമോ ഇതുവരെ ചെയ്തിട്ടില്ല. എനിക്കതിനെക്കുറിച്ച് അറിയത്തില്ല. അന്ന് എൻ്റെ വണ്ടിയുടെ പേപ്പറുകളെല്ലാം കറണ്ടായിരുന്നു. ഇന്ന് ഇപ്പോൾ എനിക്ക് വണ്ടി പോലും ഓടിക്കാൻ മേലാത്തൊരു അവസരമാണ് ഞാൻ ജീവിക്കുന്നത്. എൻ്റെ ജീവിതം വളരെ കഷ്ടത്തിലാണ്. ശരിക്കും വളരെ പ്രതിസന്ധിയിലാണ് ഞാൻ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ വീടും ഇല്ല, എൻ്റെ പറമ്പുകളും എല്ലാം പോയി കിടക്കുന്നതാണ്. ഞാൻ ഏകനായിട്ട് ജീവിക്കുന്നൊരു മനുഷ്യനാണ്. എനിക്ക് 10 രൂപ വയസ്സായി. എന്നെക്കൊണ്ട് ജോലി ചെയ്ത് ജീവിക്കാൻ മേലാത്തൊരു അവസരമാണ് ഞാൻ പോകുന്നത്. അടുത്ത ദിവസം തന്നെ കോടതിയെ സമീപിക്കുവാനാണ് നിയമോപദേശം ലഭിച്ചിട്ടുള്ളത്. ഒരാളുടെ ജീവൻ രക്ഷിച്ച തനിക്ക് ഇത്രയും വലിയ ശിക്ഷ എന്തിനു നൽകിയെന്നാണ് തോമസിൻ്റെ ചോദ്യം. ന്യൂസ് ബ്യൂറോ രാജകുമാരി.